അധ്യാത്മ രാമായണം ഏതാണ്ട് 16-15 നൂറ്റാണ്ടുകളിലുണ്ടായ ഒരു കൃതിയാണ്. വാൽമീകി രാമായണത്തിൻ്റെ തർക്കമുള്ളതാണ്. അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ രചിച്ചതാണ്. അതിന് രണ്ട് സാഹചര്യമുണ്ട്. ഒന്ന്, പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് അതൊരു വലിയ വെല്ലുവിളിയായി വന്നപ്പോൾ അതിൻ്റെ പ്രതികരണം എന്ന രീതിയിലാണ് അദ്ദേഹം നമ്മുടെ സംസ്കാരം ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഇത് രചിച്ചത്. രണ്ട്, പുരോഹിതവർഗം അന്ന് വളരെയധികം അധപ്പതിച്ചു കഴിഞ്ഞിരുന്നു. അമ്പലങ്ങളൊക്കെ മോഷണത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും താവളങ്ങളായി മാറിയപ്പോൾ ധാർമ്മിക മാർഗത്തിലേക്ക് അവരെ ഉയർത്തുന്നതിന് വേണ്ടി ഭക്തി എന്ന ഉപാധി അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ഭക്തിയല്ല, അന്നത്തെ ഭക്തി വളരെ ചലനാത്മകമാണ്. മൂന്നാമതോട് പറയേണ്ടുന്നത് അതിൻ്റെ കാവ്യഗുണമാണ്. അധ്യാത്മ രാമായണം മലയാളത്തിൽ മൂന്ന് പരിഭാഷ ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് പദ്യത്തിലും ഒന്ന് ഗദ്യത്തിലുമാണ്. ഇതാരും തിരിഞ്ഞു നോക്കാറില്ല. അധ്യാത്മ രാമായണം മാത്രമാണ് ആളുകൾ വായിക്കുന്നത്. എന്തുകൊണ്ട്? അധ്യാത്മ രാമായണത്തിനാണ് കാവ്യഭംഗിയുള്ളത്. ഒരു കവിത എന്ന രീതിയിൽ ഏത് രാജ്യത്തിനും കവിത ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം ഡയമെൻഷൻസിലൊന്ന് സൗന്ദര്യ പൂജയാണ്. നമുക്കതില്ലാതെ കഴിയാൻ പറ്റില്ല. നിങ്ങളത് ആലോചിച്ച് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടത് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലൊരു വലിയ ഗ്രന്ഥത്തിൻ്റെ പേര് വൺ ഡയമെൻഷണൽ മാൻ എന്നാണ്. എഴുതിയാളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വൺ ഡയമെൻഷണൽ മാനിൽ എല്ലാ ഡയമെൻഷൻ സാമ്പത്തികമായും രാഷ്ട്രീയമായി ലൗകികമായ കാര്യം ഒറ്റ ഡയമെൻഷൻ ഒതുങ്ങിപ്പോയി. നമുക്ക് ഇതെല്ലാം സ്പിരിച്വൽ ഡയമെൻഷൻ ആവശ്യമാണ്. എനിക്ക് വല്ലപ്പോഴും പ്രാർത്ഥിക്കണം, എൻ്റെ സങ്കടങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള പരാതികൾ എനിക്ക് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുപോലെ ഒന്ന് തന്നെയാണ് രാഷ്ട്രീയ മാനവും. രാജ്യം നേരെയാകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ജനാധിപത്യം പുലരണം, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവണം, ആളുകൾക്ക് നീതി ലഭിക്കണം. അതാണ് രാഷ്ട്രീയ നൈതികമായ ഒരു ഡയമെൻഷനുണ്ട്. ഇന്നലെ ഇന്നത്തെ പത്രത്തെ നമ്മൾ വായിച്ച ഒരാൾ വന്ന് ഒരു സ്ത്രീയെ ആശുപത്രിയിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവമാണ്. രണ്ട് ദിവസം ഒരു കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ഡോക്ടറെ കുത്തിക്കൊന്നു. അപ്പോൾ ഇത്തരം സംഭവം കേട്ടപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്ന അംശം നമ്മുടെ ധാർമ്മികമായ ഡയമെൻഷനാണ്. ഈ ഡയമെൻഷനിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗന്ദര്യ ബോധപരമായ ഡയമെൻഷൻ അഥവാ മാനം. ഇവിടെ വള്ളത്തോളിൻ്റെ അരിപ്പുറാവ് നിങ്ങളാരും വായിച്ചു കാണുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട്. അരിപ്പുറാവിനെക്കുറിച്ച് ഉള്ള ഒരു കവിതയാണ്. നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്ന അരിപ്പുറാവ് നേരം വിളിക്കുമ്പോൾ സൂര്യരശ്മി തട്ടി മിന്നങ്ങി സഞ്ചരിക്കുന്നതിലെ ഭംഗിയുള്ള ഈ അരിപ്പുറാവിനെ വള്ളത്തോൾ വിളിക്കുന്നത് മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്താമഴക എന്നാണ്. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കുളിർമ തോന്നും. മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്തായിട്ടുള്ള അഴകാണ് അരിപ്പുറാവ്. ഇത് നമുക്ക് ആവശ്യമാണോ എന്ന് വള്ളത്തോൾ പറയുന്ന ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിത സമരം നമ്മുടെ സ്വാമിജി പറഞ്ഞതുപോലെ അഹങ്കാരം നിറഞ്ഞതാണ്. അതിനിഷ്ഠുര ജീവിതാഹവാഹം കൃതിയാൽ ജീവിത സമരത്തിൽ നമ്മളുടെ അഹങ്കാരം പ്രവർത്തിക്കുകയും അതിനാൽ നമ്മൾ പരസ്പരം മത്സരിക്കുകയും ജീവിതത്തെ ഭീകരമാക്കി തീർക്കുകയും ചെയ്യുന്നു. എത്ര ഭയങ്കരം പ്രപഞ്ചം! ആ പ്രപഞ്ചത്തിന് ഒട്ടൊരു സൗമ്യഭാവമേകുന്നതിന് ഇത്തരം ദൈവസൃഷ്ടി ആവശ്യമാണ് വള്ളത്തോൾ പറയുന്നു. ഇതാണ് സൗന്ദര്യബോധത്തിൻ്റെ ആവശ്യം. ഇതാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിനുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാ കർക്കിടക മാസങ്ങളിലും മഴക്കാലമാണ്. ഇന്നിപ്പോൾ മഴയില്ല. വീടുകളിൽ എൻ്റെ തറവാട് ചൊല്ലുമായിരുന്നു. വന്നിരുന്ന് ചൊല്ലുക മാത്രമല്ല, നല്ല ഈണത്തിലത് പാരായണം ചെയ്ത് അർത്ഥ സുഗ്രാഹ്യമായ അർത്ഥം വ്യക്തമാകത്തൊക്കെ തിരുത്തി ചൊല്ലിക്കേൾപ്പിക്കുകയും സാധനം ഒരു സംഗീതത്തിൻ്റെ അംശമുണ്ട്, കാവ്യസംഗീതം. അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്തിരുന്നു. ഞാൻ എട്ട് 5, 6, 7, 8 വയസ്സായപ്പോഴത്തേക്ക് പോയി കേൾക്കുമായിരുന്നു. എൻ്റെ ഒരു കാവ്യ സംസ്കാരം തുടങ്ങുന്നത് അവിടെയാണ്. എന്നു മാത്രമല്ല, മലയാളത്തിൽ ഇന്നും കാവ്യ ഭാഷയുടെ മാതൃകയായി പരിരസിക്കുന്നത് എഴുത്തച്ഛനാണ്. വള്ളത്തോൾ ആഗ്രഹിച്ച് എഴുത്തച്ഛനെ പോലെ എഴുതണമെന്നാണ്. കുമാരനാശാൻ ബുദ്ധേരം ആരംഭിക്കുമ്പോൾ തുടങ്ങുന്നത് തുഞ്ചത്ത് ആചാര്യ ബാധര പോലെ എനിക്ക് എഴുതാൻ കഴിയണേ എന്നാണ്. ആണ് ഇന്നും അതിൻ്റെ ഒരു മാതൃകയായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനും ഭാഷയുണ്ട്. ചെറുശ്ശേരി തന്നെ 2 നൂറ്റാണ്ട് മുമ്പ് ജനിച്ചയാളാണ്, 14-ാം നൂറ്റാണ്ടാണ്.
അവരുടെ ഭാഷയെ അദ്ദേഹം ജനിച്ചതല്ല, ഭാഷാ ശൈലി കാവ്യശൈലി മലയാളത്തിൽ അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം കാവ്യാസ്വാദനം കേരളത്തിൽ ഒരു കാലത്ത് നടന്നിരുന്നതിൻ്റെ കാരണം എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം തന്നെയാണ്. അത് വായിച്ച് വായിച്ച് വായിച്ചുണ്ടാകുന്ന സംസ്കാരമാണ്. അവിടെ നമ്മൾ ജാതി ആലോചിക്കില്ല, മതം ആലോചിക്കില്ല, ജാതി മതാദി ഭേദങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് നാം കാവ്യശൈലിയുടെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. സംഗീതം പോലെ തന്നെയാണ്, ആ സംഗീതത്തിന് ആ ഇഫക്റ്റുണ്ട്. സംഗീതം കേൾക്കുമ്പോൾ ഇത് പാടിയതാരെ, ഇവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നമ്മളാരും ചോദിക്കാറില്ല. സംഗീതത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭക്തമീരായുടെ ഇനം എം എസ് സുബലക്ഷി പാടിയാലും ഇത് ഹിന്ദുമതത്തിൻ്റെതല്ല, അത് സംഗീതമാണ്. സംഗീതത്തെ നമ്മൾ ലയിച്ചിരുന്ന് പോരുകയാണ് ചെയ്യുന്നത്. ഈ സവിശേഷതയാണ് അധ്യാത്മ രാമായണത്തിന് ഉള്ളത്. ഇത് കവിതയാകുന്നതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, കവിതയുടെ സംഗീതം ശബ്ദാർത്ഥ സമ്മിളിതമായ സംഗീതം, അതിന് പദങ്ങൾ ആവശ്യമാണ്. എഴുത്തച്ഛൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ, കടലിൽ തിരകൾ എന്നതുപോലെ ഭാരതി ഭാരതി സരസ്വതിയാണ് വാഗ്ദേവത, പദാവലി തോന്നേണം കാലയകാലേ. കാലയകാലം എന്ന് പറയുന്ന അർത്ഥം സന്ദർഭോചിതമായി വാക്കുകൾ വന്നുകൊണ്ടിരിക്കണം എന്ന് പറയും. അതുപോലെ തന്നെയാണ് കുറേ കഴിയുമ്പോൾ ഇത് ശബ്ദാർത്ഥോചിതമായ പദങ്ങൾ വരുന്നത്. ലക്ഷ്മണോപദേശത്തിനൊരു ശൈലി, വേറൊരു ഭാഗം ഇപ്പോൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ഇതിനകത്തുള്ളതല്ല. അമൂർത്തമായതിനെ അബ്സ്ട്രാക്റ്റായ ഒന്നിനെ കോൺക്രീറ്റ് ആക്കുക എന്നുള്ളതും കവിതയുടെ ധർമ്മമാണ്. കവിതയ്ക്ക് മാത്രം സാധിക്കുന്നതാണത്. അതാണ് ഇതി പവനതനയൻ. പവനതനയൻ്റെ ഹനുമാനാണ്, കാറ്റിൻ്റെ മകനാണ്. ഉര ചെയ്ത് കാറ്റിൻ്റെ മകൻ അർത്ഥകരമാണ്, ചാടിപ്പോകേണ്ടതാണ്. ഇതി പവനതനയൻ ഉര ചെയ്ത് വാലും നെയ്യമേറ്റ ഉയർത്തി, വാല് പൊങ്ങി ചാടാൻ നേരത്ത് പരത്തീ കരങ്ങളും ദശവദനപുരിയിൽ, ദശവദനൻ രാവണൻ, അവിടെ ലങ്കയിൽ നിജ നയനവും ഉറപ്പിച്ച് അങ്ങോട്ട് നോക്കുന്നത് ദക്ഷിണാദിക്കും ആരോക്യ തെക്കേദിക്ക് നോക്കിയിട്ട് ചാടിയിഴിഞ്ഞാൻ, നമുക്ക് ചാടിപ്പോകുന്ന കാണാൻ പറ്റും. ഇങ്ങനെ അദൃശ്യമായതിനെ ദൃശ്യമാക്കുക, അമൂർത്തമായതിനെ മൂർത്ത രൂപത്തിൽ അവതരി, ഇതൊക്കെ കവിതയുടെ പ്രത്യേകതയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് രാമായണ മാസം പണ്ടുകാലത്ത് നമ്മുടെ രാജ്യത്ത് ഉപകരിച്ചിരുന്നത്. ഈ പാരമ്പര്യം കവിതയുടെ സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർന്നത് ഒന്ന് ബംഗാളിൽ മാത്രമാണ്, നമ്മുടെ ഇത്ര വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ബംഗാളും കേരളവും കൂടുതൽ പ്രബുദ്ധമായി മാറിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളിലും അദ്ദേഹം ഈ കാവ്യഭംഗി എന്ന് പറയുന്നത് അസാധാരണമായ ലാളിത്യത്തോടും ആവർത്തിക ശക്തിയോടും കൂടി പ്രയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഋഷി മാത്രമല്ല, അദ്ദേഹം സമൂഹ പരിഷ്കർത്താവ് മാത്രമല്ല, അദ്ദേഹം പ്രവാചകൻ മാത്രമല്ല, അദ്ദേഹം കവി കൂടിയാണ്. ഒന്നാന്തരം കവിത അദ്ദേഹം ചൊല്ലിക്കേപ്പിച്ചാൽ നിങ്ങളത് മനസ്സിലാവും, ഇതെങ്ങനെ എഴുതിയെന്ന്. അങ്ങനെ ചെയ്യുന്ന കവിതയാണ്. അതിനാണ് ഈ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ടാകണം. കവിത സ്നേഹിക്കണം. കവിതയില്ലാത്ത മനുഷ്യരാശി, മനുഷ്യത്വമില്ലാത്ത മനുഷ്യരാശിയായി മാറാവുന്നതാണ്.